പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇനിയും ട്രംപിനെക്കുറിച്ച് പറയുന്നതിൽ വലിയ ഖേദമുണ്ട് ഒരുപാട് തവണ അവസരം കിട്ടിയിട്ടും പിന്നീട് ഞാൻ ട്രംപിനെക്കുറിച്ച് മിണ്ടാതിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മിണ്ടാതിരിക്കാൻ നിർവാഹമില്ല എൻ്റെ ഉള്ളം തേങ്ങിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ മിത്രങ്ങളും ട്രംപിനെ കൈയൊഴിഞ്ഞു വ്യാപാര കരാർ തുരങ്കം വെച്ചത് മുഴുവൻ ട്രംപാണെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ സാർ അഭിപ്രായപ്പെടുകയുണ്ടായി അങ്ങനെ ട്രംപിനെ ഈ ഭാരതം കൂടി കൈവിട്ടതോടുകൂടി നിറഞ്ഞ സങ്കടത്തോടെ വിഷമത്തോടെ ട്രംപിൻ്റെ വേദന പങ്കുവെക്കാനാണ് നിഷ്പക്ഷം നിലപാടിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടു ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ആ മാന്യ ശരീരത്തെ വൈറ്റ് ഹൗസിൽ കാണാൻ കഴിയൂ അതിനുശേഷം കടുത്ത വേദനയോടെയും ദുഃഖത്തോടെയും ഞരക്കത്തോടെയും അദ്ദേഹം വൈറ്റ് ഹൗസ് വിടുന്നതായിരിക്കും അവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി എല്ലാ കോടതികളിലും ഗുമസ്തന്മാരെയും വക്കീലിനെയും വിട്ടു കൊടുത്ത പരാതികൾക്കൊന്നും ഒരു പേപ്പർ വില പോലും കൽപ്പിച്ചില്ല ഒടുവിൽ ഇരുപതിനൊരുങ്ങിയേ മതിയാവൂ എന്ന് തീരുമാനമെടുത്ത് വസ്ത്രങ്ങളെല്ലാം കഴുകി തേച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇസ്രയേലിക്കാരനായ ഒരാൾ അഭിപ്രായപ്പെട്ടത് ട്രംപിന് അന്യഗ്രഹജീവികളുമായി വലിയ ബന്ധമുണ്ടത്രേ സത്യത്തിൽ അങ്ങേർക്ക് എന്താണ് പറ്റിയത് പറ്റിയതെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇസ്രയേലിലെ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് അന്യഗൃഹ ജീവികളുമായി പുള്ളി സംസാരിക്കാറുണ്ടെന്ന് മാത്രമല്ല അന്യഗൃഹജീവികളുമായി പുള്ളി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നും ചെന്തോ പറയാനൊക്കെ ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല ഈ സമനില തെറ്റിയതുപോലൊക്കെ പുള്ളി പെരുമാറിയത് വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ വരുത്തുപോക്കെന്നൊക്കെ പറയുന്നത് പോലെ അന്യഗൃഹജീവി വന്ന് പലതുമൊക്കെ പറഞ്ഞു കൊടുത്താണോ ഈ പാവത്തിനെ ചെയ്യിച്ചത് എന്നൊന്നും അറിയില്ല അത് പുറത്തു വരണമെങ്കിൽ ഇനി അന്യഗൃഹജീവിയും ട്രംപും തമ്മിൽ പിണങ്ങണം അപ്പോൾ അന്യഗൃഹജീവികളുടെ ഏതെങ്കിലും ഹർജികളിലൂടെയോ പ്രതിഷേധത്തിലൂടെയോ ആണ് നമ്മളതിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ പോകുന്നത് ഏതായാലും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെ പ്രിയപ്പെട്ട മിത്രവും അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഇലക്ഷന് മുമ്പ് നമസ്തേ ട്രംപ് എന്ന പേരിൽ ഇവിടെ കൊണ്ടുവന്ന് പരശതം കോടി രൂപ ചെലവാക്കി പാട്ട് പാടിച്ചതും ആമിന താത്താൻ്റെ മോനാണ് എന്ന് തുടങ്ങുന്ന പാട്ടുകൾ അടക്കമുള്ള പാട്ടുകൾ പാരടികളായി ഇറങ്ങിയതും കോവിഡും മറ്റൊന്നും കണക്കിലെടുക്കാതെ ചേരി പ്രദേശങ്ങൾ പോലും മറച്ച് മനോഹരമാക്കി സ്റ്റുഡിയോകളാക്കി ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം പറഞ്ഞു വിട്ട ട്രംപ് തോറ്റതോടുകൂടി നമ്മുടെ ഭാരതവും ട്രംപിനെ കഴിഞ്ഞ ദിവസം കൈവിട്ടു നിങ്ങളെ നോർത്ത് നോക്കണം എല്ലാ മനുഷ്യരോടും ഞാൻ ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറയാറുണ്ട് അധികാരമുള്ളപ്പോഴേ ആളുള്ളൂ നീരും ചാറും പോയി കഴിഞ്ഞാൽ പിന്നെ ചണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല പക്ഷേ ഇപ്പോൾ ട്രംപ് ഈമ്പി എറിഞ്ഞ കരിമ്പിൻ ചണ്ടി പോലെയായി എന്ന് പണ്ട് വി ഡി രാജപ്പൻ ഏതോ ഒരു കഥാപ്രസംഗത്തിൽ പാടിയതുപോലെ ആയി എന്നതാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സാറ് പറഞ്ഞത് മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം കൊള്ളാവായിരുന്നെങ്കിലും വ്യാപാര കരാറുകൾ തുരങ്കം വെക്കുന്ന കാര്യത്തിൽ വലിയ ഒരു മിടുക്കനായിരുന്നുവെന്നും അക്കാര്യത്തിൽ അദ്ദേഹം ഒരു ചുണ്ടലിയല്ല പെരിച്ചാഴിയായിരുന്നു എന്നും അഭിപ്രായപ്പെടുകയുണ്ടായി അദ്ദേഹമാണത്ര ഈ കരാറുകളെല്ലാം തുരങ്കം വെച്ചത് അതുകൊണ്ട് തന്നെ വ്യാപാര ബന്ധം അമേരിക്കയുമായി ഇന്ത്യയ്ക്ക് ശക്തിപ്പെടുത്താനായില്ലെന്നും ജോ ബൈഡൻ്റെ കാലഘട്ടത്തെ വളരെ അഭിമാനത്തോടെ പ്രതീക്ഷയോടെ രാജ്യം കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും ആ പാട്ട് മുഴങ്ങി ആ ആമീന താത്താൻ്റെ പൊന്നുമോളാണ് നാട്ടിലെ ചേലുള്ള പെണ്ണാണ് ബാപ്പാടെ ബാപ്പാടെ കൊച്ചു ബിയാത്തൂർത്തുപോയി ആമിന താത്തായെ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യരുടെ കാര്യം നമ്മളായാലും ട്രംപായാലും കസേരയിൽ നിന്ന് മാറിയാൽ പിന്നെ ആര് പരിഗണിക്കാൻ പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കിയ പരശതം കോടി രൂപ സാധാരണക്കാരൻ്റെതാണെന്നല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് ഇതൊക്കെ സഹിക്കണം ഇതൊക്കെ ഭരണകൂടത്തിൻ്റെ വിക്രിയകളാണ്